അപ്പങ്കളമ്മാടം മുട്ടക്ക് ചുട്ടമ്മായി അമ്മായി ചുട്ടത് മരുമോനിക്ക അപ്പങ്കളമ്പാടം മുട്ടക്ക് ചുട്ടമ്മായി അമ്മായി ചുട്ടത് മരുമോനിക്ക അമ്മായി കൊച്ചമ്മായി മരുമോന്റെ പൊന്നമ്മായി ഇവൻ എന്തുവാടോ ഇവിടെ ചെയ്യുന്നത് എടാ ഡോറേ മോനെ നീ എന്തുവാടാ ചെയ്യുന്നത് ഇവളത് ഈ അടുപ്പില് തീയൊക്കെ കൂട്ടിട്ട് ഇവിടെ അരമണിക്കൂറായി ആ പിഞ്ചാലാണേലും മീൻ കൊണ്ടുവരാന്ന് പറഞ്ഞ എത്ര നേരായിരുന്നൊരു മനുഷ്യനോട് വെയിറ്റ് ചെയ്യുന്നത് അവിടെ മീൻ കൊണ്ടുവരാന്നും പറഞ്ഞിട്ടാ അല്ല മീൻ കിട്ടി എന്ത് ചെയ്യാനാണ് ഏടാ ചിഞ്ചാല ഉച്ചക്ക് നമുക്ക് മീൻകറിയൊക്കെ കൂട്ടി ചോറ് കൂട്ടി തിന്നാലോ എനിക്കാണെങ്കിലും ബോറടിക്കണ്ട ചിഞ്ചാല് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം അപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് ഫിഷിംഗ് ഒക്കെ ചെയ്ത് മീനൊക്കെ അങ്ങ് പൊരിച്ചാലോന്ന് എനിക്കും ഭയങ്കര ബോറടിക്കുന്ന എന്താ ഡോറിയമോൻ എന്ത് ചെയ്യുന്നൊക്കെ ഒരു ഐഡിയ ഇല്ല എടാ ഇവരെന്ത് ചെയ്യുവാട ഇവിടെ ഇവരെന്തുവാടാ ഇങ്ങനെ മീൻ പിടിക്കുന്നത് എടാ ഷിൻചാനെ നീ എന്തുവാടാ ഇങ്ങനെ മീൻ പിടിക്കുന്നത് എന്റെ പൊന്ന ഷിൻചാനെ ഞാനുണ്ടല്ലോ 5 മിനിറ്റ് ക്ലാസ്സിൽ കണ്ടതാണ് ചൂണ്ട അങ്ങ് എത്തോട്ട് എറിഞ്ഞിട്ട് നേരെ ഇങ്ങനെ പൊക്കി പിടിച്ചാല് കൊറേ മീൻ കിട്ടുന്ന എന്നിട്ട് നീ എത്ര നേരം എടാ മീൻ പിടിക്കാൻ തുടങ്ങിയിട്ട് എടാ ഷിൻചാനെ ഞാനാണെങ്കില് ഒരു 3 മണിക്കൂറായി മീൻ പിടിക്കാൻ നിൽക്കുന്നു അന്നത്തെ നിനക്ക് എത്ര എണ്ണം മീൻ കിട്ടി എനിക്കാ എനിക്ക് ഒരെണ്ണ എടാ 3 മണിക്കൂർ കൊണ്ട് ഒരെണ്ണ ഈ ഒരു കുഞ്ഞി മീൻ വെച്ചിട്ട് എന്ത് ചെയ്യുവാടാ എടാ ഷിൻചാനെ എനിക്ക് ബോറടിക്കണ്ട ഷിൻചാനെ നമുക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്യണ്ടേ എടാ സത്യാടാ ഷിൻചാനെ എനിക്കും നല്ല രീതിയിൽ ബോറടിക്കുന്നുണ്ട് എന്ത് ചെയ്യണമെന്ന് ഒരു ഐഡിയ ഇല്ലല്ലോ വിളിച്ചിട്ട് പറ നമുക്ക് ഹൈ ഡാൻസ് കളിക്കാന്ന് അതിന് പുസ്തക പൂജ അല്ലടാ പിഞ്ചാനെ മോട്ടു പട്ടിൽ ഇവരൊന്നും ഇവിടെ ഇല്ലടാ കുഴപ്പില്ല ഷിൻചാനെ ഞാന് നീ ഡോറിമോന് ഫ്രാങ്ക്ലിൻ ബായി പിന്നെ ട്രെവർ മാമനെ വിളിക്കാം മൈക്കിൾ മാമനെ വിളിക്കാം അത്രയും പേര് മതിയടാ നമുക്ക് ഫ്രാങ്ക്ലിൻ ബായി അടുത്ത് വെറൈറ്റി ആയിട്ട് നമുക്ക് എന്തെങ്കിലും ഹൈ ഡാൻസ് സെറ്റ് ആക്കാൻ പറയാം അത് കൊള്ളാം കൊള്ളാം ശരിയാണ് കേട്ടാ കുറച്ച് നാള് മുമ്പേ മറ്റേ മോട്ടുപട്ടിലൊക്കെ പ്രോപ്പർ ഹൈ ഡാൻസ് കളിച്ചിട്ടുണ്ട് ഫ്രാങ്ക്ലിൻ ബായിയുടെ അടുത്ത് പറഞ്ഞിട്ട് മറ്റേ മാജിക് ഡോറ് കൊണ്ടുവന്നിട്ട് പ്രോപ്പർ ഹൈ ഡാൻസും കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കണം ഓക്കെ ഞാൻ ഈ ഡോറിമോന്റെ അടുത്ത് ചോദിക്കട്ടെ അല്ല ഡോറിമോനെ ഹൈ ഡാൻസ് കളിച്ചാലോ എന്റെ ഫേവറേറ്റ് ഗെയിമാണ് ഹൈ ഡാൻസ് ഒന്നും നോക്കണ്ട പക്ഷെ നമ്മൾ എവിടെ കളിക്കൂടെ ചിന്തയാനെ എടാ അതൊക്കെ എന്താ നമ്മള് വെറൈറ്റി ആയിട്ട് ഹൈ ഡാൻസി കളിക്കാൻ പോണത് അതും നമ്മള് പ്രോപ്പർ ഹൈ ഡാൻസിക്കാണ് മോട്ടുപട്ട് കളിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ടാ പ്രോപ്പർ ഹൈ ഡാൻസിക്ക് എന്തോ മാജിക്കിന്റെ സംഭവങ്ങളൊക്കെ വെച്ചിട്ടാടാ എടാ അത് എനിക്കറിയാട് ഞാൻ ഫ്രാങ്ക്ലിൻ ബായിനെ വിളിച്ച് എന്തായാലും ഞാൻ പറയാം ഫ്രാങ്ക്ലിൻ ബായിനെ ഞാനപ്പൊ വിളിക്കട്ടെ എവിടെയാണാവോ എന്തോ ഈ ഫ്രാങ്ക്ലിൻ ബായി ഓ പിസ 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 ഡോമിനോ പിസ നല്ല ചൂടുള്ള പിസയുണ്ട് 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 ചേട്ടാ പിസ വേണോ എടാ പോടാ അവിടെ നിന്ന് പിന്നെ പിസ വേണ്ട ഒരു മാങ്ങാക്കിണ്ടി വേണ്ട അവിടെ നിനക്ക് വേണമെങ്കിൽ വേണ്ട പിസ 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 അതേ ഒരു പോലീസുകാരൻ ഇയാളോട് ചോദിക്കാം പിസ വേണോന്ന് 5 പിസ ഡെലിവറി ഉണ്ട് ഇയാളെടുത്ത് ചോദിക്കാം സാറേ പിസ വേണോ കേട്ടോ സാറേ സോറി 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 അവനെ ഷോക്ക് അടിപ്പിച്ച് കൊല്ലുന്നു ആ പോലീസുകാരൻ ഇവിടെ ആർക്കും പിസ വേണമെന്ന് ഡെലിവറി ഉണ്ടല്ലോ ഇവിടെ അല്ല അപ്പുറത്താന്നുണ്ട് ഇയാളാണ് നമ്മൾ ഓർഡർ ചെയ്തത് ഓക്കെ ഇയാള് നമ്മളെന്ന് വട്ടം കറക്കുമല്ലോ ഇത് ഏതാണ് പിച്ചക്കാരൻ വരെ പിസയാ എന്നാ പിസ ഇവിടെ പിച്ചക്കാരൻ നമുക്ക് $20 തന്നേക്കുന്നത് എന്റെ ആളിയ നമ്മള് പിച്ചക്കാരൊന്നും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റത്തില്ല കേട്ടാ $20 ഒക്കെ തന്നെ ടിപ്പും കൂട്ടിയിട്ട് എന്തായാലും നല്ല കച്ചവടാവും തോന്നുന്നു ടിപ്പൊക്കെ കിട്ടിയിട്ട് പിസ 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 വേണോ പിസ വേണോ പിസ വേണോ അതെ ഇയാൾക്ക് വേണം പിസ ഓക്കെ എന്നാ പിടിച്ചോ പിസ ഓ എടാ $29 എടാ നമുക്ക് $10 ഉള്ള പിസക്ക് ബാക്കി ടിപ്പ് മോനെ ഇങ്ങനെ പോയാൽ നമ്മള് റിച്ച് ആവുന്നുണ്ട് എടാ പിസ വേണം പിസ ആ മോനെ ഒരു പിസ ഇട് മോനെ എന്നാ പിടിച്ചോ പിസ $11 ഏച്ചി ഞാനെന്താ പിച്ചക്കാരനാ $1 വന്നേക്കുന്ന അവൻ ഓക്കെ ഇനി ഇവിടെ ആർക്കാണ് പിസ വേണ്ടത് ഇയാൾക്കാന്നുണ്ട് എടാ എന്നാ പിസ $10 എടാ ഇയാൾ ടിപ്പ് പോലും തന്നില്ലടാ നമുക്ക് ഇയാൾ പിടിച്ചിടിച്ചാലോ
ഇയാള് നമുക്ക് ഒരു ടീപ്പ് പോലും തന്നില്ല. നമുക്കൊരു കാര്യം ചെയ്യാം, അയാളങ്ങ് രണ്ട് തട്ടി കൊടുക്കാം. ഓക്കെ, എടാ പാവട, അയാള് പോകുന്നു. നോക്കടാ വയ്യാണ്ട് കുഴിഞ്ഞ് നടുവൊക്കെ അതിന്റെ പോകുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ ഇനി ഒരു പിസയും കൂടി നമ്മുടെ കയ്യിലുണ്ട്, അതും കൂടെ വിറ്റ് കഴിഞ്ഞാൽ ഇന്നത്തെ കോട്ട അങ്ങ് തീരും. ഓക്കെ, പിസ 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 എടാ പിസ ഓർഡർ ചെയ്തായിരുന്നു. എത്ര നേരമാണ് അവന്റെ പിസ മീറ്റ് നിൽക്കുന്നത്? എനിക്ക് വേണ്ട. ആ നിനക്ക് വേണ്ടെങ്കി വേണ്ട. എനിക്ക് വേണം. ആ പിന്നെ വേണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ പോകത്തില്ല ചേട്ടാ. ആ എന്താ പിടിച്ചോ പിസ. $23 ആണ് ചേട്ടാ. ഓക്കെ, മാറി നിൽക്കുക ചേട്ടാ അങ്ങോട്ട്. ഓക്കെ, നമുക്ക് നേരെ റെസ്റ്റോറന്റിലോട്ട് പോവാം. നമ്മുടെ കയ്യിലുള്ള പിസ മൊത്തത്തിൽ അങ്ങ് കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഞാൻ വേറെ വഴിക്ക് ഇവിടെ ഒരു വണ്ടി കണ്ടു. സോറി ചേട്ടാ. അടേ ഈ പിസ സിറ്റിയിലാകാൻ നമ്മള് മാത്രമാണ് പിസ വിൽക്കുന്നത്, പിന്നെ ഇതാരുടെ വണ്ടിടാ, ഇതാര് പിസ വിൽക്കുന്നത്? അങ്ങനെ ഇപ്പൊ അവന് എടാ നമ്മടെ കയ്യിലാണെങ്കിൽ തോക്കൂല്ലടാ, അല്ലെങ്കിൽ അവന് രണ്ട് ടയറും പൊട്ടിച്ചിട്ട് അവിടെ ജോലി അങ്ങ് കളയായിരുന്നു. ഏടക്കുണ്ടല്ല ആ ഡ്രൈവർ വന്നിട്ട് പിസ വിൽക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും നേരെ അങ്ങോട്ട് പോവാം. നമുക്ക് എന്തായാലും ഈ വണ്ടി അങ്ങ് കൊണ്ടുവെക്കട്ടെ. കൊറേ നേരം തന്നെ ആരോ ഫോണില് കിടന്ന് വിളിക്കുന്നുണ്ടായിരുന്നു. മനുഷ്യനാണെങ്കിൽ ഡ്യൂട്ടിയിലായ കാരണം മനുഷ്യന് കോൾ എടുക്കാൻ പറ്റണ്ടേ? എന്റെ പൊന്നോ. അപ്പൊ ഞാനപ്പോ എന്തായാലും വണ്ടിയൊക്കെ അങ്ങ് സേവ് ചെയ്ത് വെക്കട്ടെ ഏട്ടാ. നമ്മുടെ ഡ്യൂട്ടി ഇന്നത്തോടുകൂടി ഇപ്പൊ ഇന്നത്തെ ഡ്യൂട്ടി അപ്പൊ എന്തായാലും തീർന്നിട്ടുണ്ട്. ഓക്കെ, എന്റെ ആളിയ ആ ഫോണൊക്കെ ഒന്ന് ഞാൻ എടുക്കട്ടെ. കൊറേ നേരം ഈ ഫോൺ വല്ല അടിക്കുന്നത്. ഈ ഷിൻചാനായിരുന്ന ആ എടാ ഷിൻചാനെ പറയടാ, നിന്റെ അടുത്ത് ഞാൻ എത്ര വട്ടം പറഞ്ഞിട്ടുണ്ടാ ഞാൻ ജോലിക്ക് പോകുമ്പോ എന്നെ വിളിക്കരുതെന്നടാ. ഫ്രാങ്ക്ലിൻ ബൈ, ഫ്രാങ്ക്ലിൻ ബൈ. ഞങ്ങൾക്കാണെങ്കില് പുസ്തക പൂജ വെക്കണം ഫ്രാങ്ക്ലിൻ ബൈ. ബോറടിച്ച് ബോറടിച്ച് ഞങ്ങൾ ഒരു വിധമായി ഫ്രാങ്ക്ലിൻ ബൈ. എടാ നീ അതിന് ഡോറിമോന്റെ വീട്ടിലല്ല, അവിടെ എന്തിനു ബോറടി? ഫ്രാങ്ക്ലിൻ ബൈ ഞങ്ങൾക്ക് ബോറടിച്ചതാണ് ഞങ്ങൾ ഡോറിമോന്റെ വീട്ടിൽ പോയത്. അവിടെ പോയപ്പോ ഡോറിമോ ഞങ്ങളെങ്ങാട്ടി വലിയ ബോറടി ഫ്രാങ്ക്ലിൻ ബൈ. എടാ ചിഞ്ചാൻ എന്തെങ്കിലും ടി വി ഒക്കെ കുത്തിയിരുന്ന് കാണാ, അല്ലെങ്കിൽ എന്തെങ്കിലും മണ്ണാപ്പൻ ചുട്ടോ എന്തെങ്കിലും ഒക്കെ കളിക്ക്. അങ്ങനെ പറയില്ല ഫ്രാങ്ക്ലിൻ ബൈ. ഞാൻ ഒരു ഐഡിയ പറയട്ടെ, നമുക്ക് ഹൈ ഡാൻസ് കളിക്കാം. ഹൈ ഡാൻസ് അല്ലടാ നമ്മള് കളിക്കാറുള്ളത് ഫ്രാങ്ക്ലിൻ ബൈ. പ്രോപ്പ് ഹൈ ഡാൻസ് കളിക്കാം. പ്രോപ്പ് ഹൈ ഡാൻസ് മറ്റേ മോട്ടുപട്ടലൊക്കെ കളിക്കാറുണ്ടത് നമുക്ക് കളിക്കാവത്. അങ്ങനെയാണെങ്കിൽ പ്രോപ്പ് ഹൈ ഡാൻസ് ഞാനൊന്ന് ആലോചിക്കട്ടെ. അല്ല ആരൊക്കെ ഉണ്ടോ കളിക്കാൻ ഫ്രാങ്ക്ലിൻ ബൈ? ഞാനുണ്ട്, പിഞ്ചാനുണ്ട്, ഡോറേമോൻ ഉണ്ട്, ഫ്രാങ്ക്ലിൻ ബൈ ഉണ്ട്. പിന്നെ ഒരു കാര്യം ചെയ്യ, മൈക്കൽ മാമനെയും ട്രെവറിനെയും വിളിക്കേ, എന്നിട്ട് ചോദിക്കേ. ഓക്കെ ഓക്കെ ഓക്കെ, അവന്മാരെ ഞാൻ വിളിച്ചു ചോദിക്കാം. അപ്പൊ കുറച്ച് പേരുള്ളോ അല്ലേ ഫ്രാങ്ക്ലിൻ ബൈ? അത് മതി, പ്രോപ്പർ ഡാൻസിക്ക് അല്ലേ. നമുക്ക് എന്തെങ്കിലും ഒരു ചലഞ്ചിൽ നമുക്ക് അങ്ങ് ചെയ്തും പ്രൈസും കാര്യങ്ങളും വെക്കാം. ഓക്കെ 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 ഓക്കെ, അത് നല്ല ഐഡിയ ആണ് കേട്ടാ. ഓക്കെ ഓക്കെ, ഞാൻ അപ്പൊ എന്തായാലും നിങ്ങൾ എന്തായാലും എത്രയും പെട്ടെന്ന് വീട്ടിലോട്ട് പോയോ, ഞാൻ സെറ്റ് ആക്കി വെക്കാം. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മള് ഒരു മാജിക്കിന്റെ ഒരു സാധനം മേടിച്ചായിരുന്നു, ഒരു ഡോർ. ഓക്കെ, ഹൈ ഡാൻസ് കളിക്കാനായിട്ടാണ് ഞാൻ വെച്ചത്. അപ്പൊ നമ്മുടെ ഫ്രണ്ട് ഒരു കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഫ്രണ്ടിന്റെ പേര് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഹരി എന്നാണ് പേര്, ഹരിക്കുട്ടൻ. അപ്പൊ ഹരിക്കുട്ടൻ എന്ന് പറഞ്ഞ കുട്ടി കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഹൈ ഡാൻസ് കളിക്കാൻ പറഞ്ഞിട്ട്, പ്രോപ്പർ ഡാൻസ്. ഓക്കെ, അപ്പൊ അതിന് നമ്മള് വേണ്ടി സാധനങ്ങളൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നിങ്ങളുടെ നല്ല അടിപൊളി കണ്ടന്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ നിങ്ങളുടെ പേരും നമ്മൾ പറയണതായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ കാറിന്റെ നമ്പർ പ്ലേറ്റിൽ കൊടുക്കണതായിരിക്കും. ഓക്കെ, അപ്പൊ എന്തായാലും കിട്ടുന്ന കമന്റ് ഒക്കെ നിങ്ങൾ കമന്റ് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കമന്റ് ചെയ്താൽ മാത്രം നിങ്ങളുടെ പേര് നമ്മൾ കൊടുക്കത്തുള്ളൂ. ഓക്കെ, ഇതാരാടാ എടാ ഏതോ ഒരു പാവപ്പെട്ടവനാടാ, അടാ ഇവർക്ക് പിസ മേടിച്ച് കൊടുക്കണായിരുന്നടാ പാവട. എന്തുവാടാ ഫുഡ്? ഓ വല്ലോരും കഴിച്ചാൻ്റെ എന്തൊരു കുപ്പത്തൊട്ടി ഒക്കെ ആടാ ഫുഡ് കഴിക്കുന്നത്. പാവങ്ങള് പാവപ്പെട്ടവരാണ് കേട്ടാ. അപ്പൊ ഈ വീഡിയോക്ക് 3000 ലൈക്സ് അടിച്ചു കഴിഞ്ഞാല് നമ്മൾ ഈ പാവപ്പെട്ടവർക്ക് കൊറേ പൈസയും കൊറേ അല്ല വണ്ടിയും പിന്നെ അവർക്ക് ഒരു ജോലിയും നമ്മൾ സെറ്റാക്കി കൊടുക്കണതായിരിക്കും. അപ്പൊ എല്ലാരും ഇപ്പോഴത്തെ ലൈക്ക് അടിക്കുക. ആ പാവപ്പെട്ടവരെ സഹായിക്കണമെങ്കിൽ നമുക്ക് എന്തായാലും പോണമല്ലോ. നമുക്ക് പറ്റിയ വണ്ടി ഇവിടെ ഒന്നുമില്ലല്ലോ. ഒരു വണ്ടി കിട്ടാനായിട്ട് മനുഷ്യനെ പെടാപാട് പെടുകയാണല്ലോ ദൈവമേ. ഫ്രാങ്ക്ലിൻ ആണെങ്കിൽ ഇപ്പൊ വണ്ടിയും കാര്യങ്ങളൊന്നും ഒന്നും എടുത്തില്ല, ബസ്സിനാണ് വന്നത്. ഇപ്പോഴാണെങ്കിൽ ബസ് സമരവും ആൾക്കാരാരുമില്ല. ടാക്സി എടാ നമുക്കൊരു കാര്യം ചെയ്യാം, ഫ്രാങ്ക്ലിൻ്റെ അടുത്താണ് കളി, അങ്ങോട്ട് ഇറങ്ങണ തടിയ. തടീനെ ഇരുന്നിട്ടാ ആ തടീനെ ഒരു ഇടിക്ക് നമ്മള് ചത്തു പോകും. നമുക്കപ്പൊ നേരെ നമ്മുടെ വീട്ടിലോട്ട് അങ്ങ് പോവാം. മോനെ അല്ല, നമ്മൾ ഒരാളെ വിളിക്കാൻ മറന്നുപോയില്ല. ട്രെവറിനെ വിളിച്ചിട്ടില്ല, നമ്മുടെ മൈക്കിളിനെ വിളിച്ചിട്ടില്ല. ഓൾറൈറ്റ്, അപ്പൊ ഞാൻ എന്തായാലും വിളിക്കട്ടെ ഏട്ടാ, മറന്നുപോയി ഞാൻ. ഫോൺ എടുക്കട്ടെ, ട്രെവറിനെ വിളിക്കണം ആദ്യം, മൈക്കിളിനെ വിളിക്കണം. ട്രെവറിനെ വിളിക്കാം. ഓക്കെ, ട്രെവർ TREVR. ആ ട്രെവർ കണ്ടു. ഹലോ ട്രെവറെ, എവിടെയുണ്ട്? ഫ്രാങ്ക്ലിനെ ഞാൻ എന്റെ വീട്ടിലുണ്ടോ? എടാ എന്റെ വീട്ടിലെന്ത് പറ്റി? എടാ ബുദ്ധിയില്ലാത്ത ഫ്രാങ്ക്ലിനെ, നീ എടാ ഹൈഡ് ആൻഡ് സീക്ക് കളിക്കാൻ വിളിച്ചത്?
ഞാൻ എപ്പോഴാണ് വിളിച്ചത്? എനിക്കത് ഷിഞ്ചാനും മിഞ്ചാനും തോന്നുന്നുണ്ട്. ആ ഞാൻ തന്നെ വിളിച്ചതറാ. എടാ അതെ, നമുക്ക് ഹൈ ഡാൻസിങ് ഒക്കെ കളിക്കാം. ബുദ്ധിയില്ലാത്തവനെ, ഞാൻ ഹൈ ഡാൻസിങ് കളിക്കാൻ വേണ്ടി ഇങ്ങോട്ട് വന്നത് അല്ലാണ്ട് പിന്നെ ഞാൻ എന്തിനാണ് ഇങ്ങോട്ട് വന്നത്? അത് ശരിയാണല്ലേ. ഓക്കെ, അപ്പൊ നീ അവിടെ നിക്ക് കേട്ടാ, ഞാൻ ദേ വരുന്നു, ഞാൻ ദേ എത്തി. വേറെ ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്. വന്നിട്ട് ഞാൻ പറയാം. ഓക്കെ, ശരിയടാ ശരിയടാ ശരിയടാ. അപ്പൊ ബൈ. ഓക്കെ, നമുക്ക് എന്തായാലും മൈക്കിളിനെ വിളിക്കാം. മൈക്കൾ, കണ്ടു കണ്ടു കണ്ടു. ഹലോ മൈക്കിളെ, എവിടെയുണ്ട്? ഞാനാണെങ്കില് നിന്റെ വീട്ടിലുണ്ട്. അല്ല മൈക്കിളെ, നിന്നെ ആര് വിളിച്ച്? ബുദ്ധിയില്ലാത്തവനെ, നിനക്ക് ആരാണ് ഇവിടെ പിസ്സ ഷോപ്പിൽ പണിയൊക്കെ നിങ്ങൾക്ക് തന്നത്? ബുദ്ധിയില്ലാത്തവനെ. എന്ത് പറ്റി മൈക്കിള്? ഡ്രൈവർ വിളിച്ചപ്പോ പറഞ്ഞില്ലടാ ഞങ്ങളിവിടെ ഉണ്ടെന്ന്. നിങ്ങളപ്പ ആര് വിളിച്ച്? എടാ മണ്ട, നീ മണ്ടനായിട്ട് അഭിനയിക്കുവാണോ? അതൊന്നും ജന്മന മണ്ടനാണോടാ ഫ്രാങ്ക്ലിനെ? ഷിഞ്ചാനും മിഞ്ചാനും വിളിച്ചാണ്. ഇപ്പഴല്ലേ മനസ്സിലായത്? നീ പെട്ടെന്ന് വാ, പെട്ടെന്ന് വാ, പെട്ടെന്ന് വാ. എനിക്കൊരു കാര്യം പറയാനുണ്ട് കേട്ടോ. എന്ത് പറ്റിയടാ മൈക്കിള്? അല്ല എനിക്കല്ല, ഡ്രൈവർ ഡ്രൈവർ ആണ് ഇവിടെ മുട്ടനടി മുട്ടനടി മുട്ടനടി. എന്തിനാടാ മുട്ടനടി അടിക്കുന്നത് അവിടെ? എന്ത് പറ്റി കാര്യം നീ തെളിച്ച് അങ്ങ് പറ. ഞാൻ നീ പെട്ടെന്ന് വന്നേ, വന്നിട്ട് പറയാം. എടാ മുട്ടനടി എന്നൊക്കെ പറയുന്ന അവിടെ എന്തിനാണാവോ എന്തോ ആരായിട്ടാണാവോ അടി. എന്റെ ആളിയാ. അപ്പൊ നമുക്ക് നേരെ അങ്ങനെ നമ്മുടെ വീട്ടിലോട്ട് പോവാം. ഓക്കെ, ഇവിടെ ട്രേഡിങ് ഇവിടെ തന്നെയാണ് ട്രേഡിങ്. ഓക്കെ, നമ്മളപ്പ എന്തായാലും വീടൊക്കെ എത്താറായിട്ടുണ്ട്. അവിടെ എന്തരാണാവോ അടി. എന്റെ ആളിയ മോനെ, ഷിഞ്ചാനും മിഞ്ചാനും ഡോറിമോനും അവിടെ എത്തിക്കാണും. ഇനിയിപ്പൊ അവന്മാരെത്തിയില്ലെങ്കിൽ ഡീലേ. അവന്മാരെല്ലാ കാര്യത്തിലും ഭയങ്കര ഡീലേ ആണ്. ഓൾറൈറ്റ്, അപ്പൊ നമ്മളിപ്പോ എന്തായാലും വീട്ടിലെത്തിയിട്ടുണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം, ഈ വണ്ടി നമ്മൾ മോഷിച്ച വണ്ടിയല്ലേ, നമുക്ക് ഇപ്പുറത്തെ വീട്ടിൽ കൊണ്ടിടാം. എന്ത് പറയുന്നത്? അതാകുമ്പോ പോലീസുകാർ വന്നിട്ട് ഇവരങ്ങ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിക്കോളും, ഇവരാണ് മോഷ്ടിച്ചതെന്ന് വിചാരിച്ചിട്ട്. എങ്ങനെയുണ്ട് നമ്മുടെ ഐഡിയ? നമുക്ക് ഇച്ചിരി ബുദ്ധി കൂടുതലാണ്. നമ്മളപ്പ എന്തായാലും, എടാ അവന്മാരെ എവിടെ ആരും കാണുന്നില്ലല്ല. എന്റെ എടാ എന്തിനാ പറയുന്നുണ്ടാ എന്റെ അടുത്ത് പറയാൻ വേണ്ടിട്ട്? ഗൈസ്, അപ്പൊ ഇതാണ് നമ്മുടെ പ്രോപ്പർ മാജിക്. അതായത് ഇതിന്റെ അപ്പുറത്ത് കൂടെ നമ്മള് കടന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും റാൻഡം ആയിട്ട് ഒരു പ്രോപ്പ് ആയിട്ട് മാറും. എന്തെങ്കിലും ഒരു തിങ്, ചിലപ്പോ സോഫയാകാം, ചിലപ്പോ ബോട്ടിലാകാം, ചിലപ്പോ സെവനപ്പ് ആകാം, ചിലപ്പോ പെപ്സി ആകാം, ചിലപ്പോ ജ്യൂസ് ആകാം, ചിലപ്പോ ഫ്രൂട്ട്സ് ആകാം, വെജിറ്റബിൾ ആകാം, നമുക്ക് എന്ത് വേണമെങ്കിലും ആകാം. അപ്പൊ അതാണ് സംഭവം. എന്റെ പൊന്ന് ട്രെവർ, എന്തിനാണ് നിങ്ങളുടെ പ്രശ്നം? പ്രശ്നമൊന്നുമില്ലടാ, ബിരിയാണി കഴിക്കാനും ഒരു ജീരക സോഡ പിടിക്കാനും പൈസ തരണം, അല്ലെങ്കിൽ ഞാൻ നിർത്തിപ്പോകും. എടാ ട്രെവർ, ഇതായിരുന്നോടാ പ്രശ്നം? ഇത് വലിയ പ്രശ്നമല്ലടാ. ഇതാണോടാ വലിയ പ്രശ്നം? എന്റെ ഡ്രൈവർ, നിനക്ക് ഞാൻ 10 ബിരിയാണി മേടിക്കാനുള്ള പൈസ തരാം. ഞാനിതിൽ ചുമ്മാ തമാശക്ക് പറഞ്ഞ സീരിയസ് ആക്കി എടുത്ത. കുഴപ്പമൊന്നുമില്ല, 10 ബിരിയാണി ഒക്കെ 10 ബിരിയാണി. മൈക്കിളെ, നിന്റെ പ്രശ്നം എന്തരാണ്? എന്റെ പൊന്ന് ഫ്രാങ്ക്ലിനെ, ഈ ഷിഞ്ചാനും പിഞ്ചാനും ജെംസും മിഠായി മേടിച്ച് എനിക്ക് തന്നില്ലടാ. എന്റെ മൈക്കിളെ, ഒരു കോട്ടൊക്കെ ഇട്ടിട്ട് ഒരു ബിസിനസ് മാൻ ആണ് നീ. നീയാണോ കിഞ്ചാനും പിഞ്ചാനും തിന്ന ജെംസ് വേണമെന്നും പറഞ്ഞ് വാശി പിടിക്കുന്നത്? എടാ എന്നാലും ഇത് വല്ല, ഇത് കുട്ടികളല്ലടാ, ഇത് ബേബീസ് ആയി പോയടാ ഇത്. ഓക്കെ, അപ്പൊ നിങ്ങൾ എല്ലാരും റെഡി ആണോ? ഇങ്ങനെ ചുമ്മാ പറ്റത്തില്ല, നമുക്ക് എന്തെങ്കിലും ഒരു സംഭവം ചെയ്യണം. എടാ നമുക്കൊരു കാര്യം ചെയ്യാം, ഇതിൽ ജയിച്ചു കഴിഞ്ഞാല് ജയിച്ചു കഴിഞ്ഞ ആൾക്ക് എന്ത് ചെയ്യണം അല്ലെങ്കിൽ എന്ത് വേണം എന്ന് നിങ്ങൾ പറഞ്ഞാൽ മതി, നമുക്കത് ചെയ്യാം. നീ ജയിച്ചാലല്ലേ ട്രെവറേ, വെറുതെ അല്ലേ ബുദ്ധി കൂടിയ ബുദ്ധി കൂടി തലയിൽ മുടി പോലും ഇല്ല. ഷിഞ്ചാനെ പിഞ്ചാനെ റെഡിയാണോ? റെഡി ഫ്രാങ്ക്ലിൻ ബോയ്, റെഡി റെഡി. പിഞ്ചാനെ നീ റെഡിയാണോ? ഞാനൊക്കെ എപ്പോഴും റെഡി. ഓക്കെ, അപ്പൊ എന്തായാലും ഷിഞ്ചാനെ നിന്റെ ഭാഗത്തു നിന്ന് അപ്പൊ എന്തായാലും അങ്ങോട്ട് പൊക്കു, ഞാൻ എന്തായാലും വിളിക്കാണ് കേട്ടാ. ഓൾറൈറ്റ്, അപ്പൊ ഞാൻ എന്തായാലും വിളിക്കട്ടെ. കണ്ണുപൊത്തി കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്യാം മോണ്. റെഡി, 1 2 3 സ്റ്റാർട്ട്. എന്തൊരു പ്രോപ്പാണോ ആവാൻ പോകുന്നത്? എന്റെ മോനെ, എന്റെ ആളിയ. ഞാൻ എന്തരാണാവായത്? എടാ ഞാനൊരു മേശയായി മാറിയടാ. കൊള്ളാലേ കൊള്ള.
ഉള്ളക്കുള്ള മേശ തെറ്റി കേട്ടോ. നമുക്ക് കാര്യം ചെയ്യാം, മേശ നമുക്ക് ഈ മൂലക്കൽ ആയിട്ട് കേട്ടോ. അപ്പൊ ഫ്രാങ്ക്ലിൻ ബായ വിചാരിച്ചാലും ഇല്ലെങ്കിലും മേശ ചിഞ്ചാനും പിഞ്ചാനും വന്ന് തുടച്ച് ക്ലീൻ ആക്കി വെയിലത്ത് വെച്ചേക്കാണെന്ന് വിചാരിച്ചോളും ഉണങ്ങാൻ വേണ്ടിയിട്ട്. എന്റെ അളിയ, ഈ ഒരു ഇത്രയ്ക്ക് ബുദ്ധി എനിക്ക് മാത്രമുള്ളൂ. അവനൊരു മേശയായി പോയി, ഞാൻ എന്തരാണാവ് ആവാൻ പോണത്. വല്ല കല്ല് വല്ലതും ആയി കഴിഞ്ഞാ വല്ല ചെടിയുടെ ഇടയിൽ അങ്ങനെ വെക്കാം മോനെ, അതെന്തായാലും പൊളിക്കും. ഞാൻ എന്താണാവ് ആവുന്നേ, എന്താരാണാവ്. ഓ എടാ, നമ്മള് ജ്യൂസായി നമ്മള് ജ്യൂസായി. എന്റെ ആളിയാ, നമുക്കപ്പൊ ഒരു കാര്യം ചെയ്യാം, ആ കാണുന്ന ഇതിന്റെ മേലയില് നമുക്ക് അങ്ങ് വെക്കാം. ഓക്കെ, അതാവുമ്പോൾ കണ്ടുപിടിക്കാൻ പറ്റത്തില്ല ഈ മേശയുടെ മേലെ വെച്ച് കഴിഞ്ഞാല്. എന്റെ ആളിയ, ഇതാകുമ്പോ അവര് വിചാരിച്ചോളും ആരെങ്കിലും കുടിച്ച ജ്യൂസ് ആണ്. നമ്മൾ ഇതിന്റെ മേലക്കല്ലേ കയറണ്ട, ഇതിന്റെ മേലക്കല്ലേ. ഓക്കെ, ആരെങ്കിലും കുടിച്ച ജ്യൂസ് ആന്ന് വിചാരിച്ചോളൂ. എനിക്ക് ഭയങ്കര ബുദ്ധിയാണ് എന്റെ ആളിയ. ഓ അടുത്തത് ഞാൻ തന്നെ, ഞാൻ എന്തെങ്കിലും സാധനമായി കഴിഞ്ഞാൽ തെറ്റാവും കേട്ടോ. എന്റെ ആളിയ, എന്തരാടാവോ ഞാൻ ആവാൻ പോണത്. കമോൺ കമോൺ, മാജിക്ക് അങ്ങ് ആക്കൂ എന്നെ. ഓ ഷിറ്റ്, ഇതെന്താടോ, എന്നെ വേസ്റ്റ് ആക്കിയൊക്കെ നോക്കാളിയ. എന്നെ വേസ്റ്റ്, വേറെ എത്രയോ നല്ല സഹകാരങ്ങളുണ്ട് എന്നെ വേസ്റ്റ് ആക്കി വാങ്ങിയിരിക്കുന്നത്. നമുക്ക് എന്തായാലും ഈ മൂലക്കിലെങ്ങാനും നിക്കാം. ഇതാരാടാ ഇവിടെ മൂലയ്ക്ക് വന്ന് നിക്കുന്നത്? എടാ ഞാൻ ആടാ, ട്രെവർ ആടാ. പിഞ്ചാന്, മാറിപ്പോവാ, വല്ലാണ്ട് വേറെ വഴിയില്ല. ഇവിടെ അങ്ങനെ വിളിക്കാതാവ് വേസ്റ്റ് മാത്രം അത് വിചാരിച്ചോളൂ. ഇതിപ്പോ എന്നെ എന്തായാലും മനസ്സിലാവൂലെ ഫ്രാങ്ക്ലിൻ ട്രെവർ ആണെന്ന്. എന്റെ മോനെ, എടാ ട്രെവറിന് പറ്റിയ സാധനമാണ് കിട്ടിയത് കേട്ടോ. ഡോറി മോനെ, നീ കണ്ടാവ വേസ്റ്റ് ആയി മാറി. ഇനി ഞാൻ എന്തരാണാവ് ആവാൻ പോണത്. എന്റെ അളിയ, ദൈവങ്ങൾ ഓരോരോ പണി കൊടുക്കണത്. കോമഡി സാധനമായിട്ടുണ്ട് വേസ്റ്റ് ആയിരിക്കുന്നത്. നമ്മൾ എന്തായാലും എന്തെങ്കിലും വല്ല റിച്ച് സാധനം, വല്ല ഗോൾഡോ അങ്ങനെ വല്ല ആവും തോന്നുന്നുണ്ട് കോനെ. കമോൺ കമോൺ, എന്നെ അങ്ങോട്ട് മാജിക്കിൽ അങ്ങ് മാറ്റൂ, ഒരു ഗോൾഡ് ആക്കി മാറ്റൂ. ഓ അയ്യേ, എന്റെ മോന്, ഞാൻ എന്താണ് ഇത്, ടോയ്ലറ്റാ. അയ്യേ, ടോയ്ലറ്റിനായിട്ട് നല്ലതായിരുന്നു ആ കാണുന്ന ഡ്രൈവർ വേസ്റ്റ്. പിന്നെ എന്റെ ആളിയ, നമ്മൾ ഒരാളെ ബോഡി ഷെയിം ചെയ്താലും കളിയാക്കിയാലും ഇങ്ങനെ പണി നമുക്ക് കിട്ടല്ലോ ദൈവമേ. ഒരാളെ കളിയാക്കാൻ പാടില്ലായിരുന്നു. ഇവിടെ എവിടെയെങ്കിലും ബാത്റൂം പോലെ ഉണ്ടോ? ഓ ഫ്രാങ്ക്ലിൻ റൂമിലാണ് കുളിക്കുന്നത്. എടാ ഇവിടെ ബാത്റൂം ഒന്നും ഇല്ലേ? ഇതെന്നെ എന്തായാലും കണ്ടുപിടിക്കും. ഇതാണ് തോന്നുന്നുണ്ട് ബാത്റൂം, ഇത് ലോക്കാണ്. എടാ ബാത്റൂം ഒന്നും ഇല്ലടാ ഇവിടെ. നമുക്ക് എന്തായാലും ഇവിടെ ഒളിക്കാൻ പറ്റിയ ഗ്യാപ്പ് വല്ലതും ഉണ്ടോ? ഓ തൽക്കാലം ഇതിന്റെ ഉള്ളിൽ ഒളിക്കാം. എടാ ബാത്റൂം, അയ്യേ ഭാഗ്യണ്ട് ഇതിന്റെ ഉള്ളില് ചിറ്റൊന്നും ഇല്ലാഞ്ഞത്. ഷേ മോശമായി പോയി, ബോഡി ഷെയിം ചെയ്യണ്ടായിരുന്നു കേട്ടോ. എന്റെ മോനെ, കോമഡി 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 ചിരിച്ചിരിച്ച ഒരു വിധമായി ആ കാണുന്ന ഡ്രൈവറ് വേസ്റ്റ് കളിയാക്കിയതാണ്. മൈക്കൽ മാമൻ, മൈക്കൽ മാമൻ അങ്ങനെ ബാത്റൂമായി മാറി. എന്റെ മോനെ, ഇത് എന്തിനൊക്കെയാണ് നടക്കണത്? ഇനി നമ്മള് ബോഡി ഷെയിം ചെയ്യാൻ പാടില്ല. ഓക്കെ, ബോഡി ഷെയിം ചെയ്തൊക്കെ പ്രശ്നമായിരിക്കും. അപ്പൊ നമുക്ക് എന്തായാലും പോട്ടെ, എന്നെ എന്തെങ്കിലും ഒരു മീഡിയ സാധനം ആക്കിയാ മതിയേ. എന്നെ കസാരയാണ് ആക്കിയത്. ഓ കസാര, കസാര, ഈ കസാര നമുക്ക് എവിടെ കൊണ്ടിടും? ഒരു ഐഡിയ ഉണ്ട്. ഈ സാധനത്തിന്റെ ഇപ്പഴത്തെ ഇടയിൽ കൂടെ കയറ്റി വെക്കാം. അതാവുമ്പോ ഇതിന്റെ ഒപ്പമുള്ള കസാരാണെന്ന് ഫ്രാങ്ക് ഞങ്ങൾ വിചാരിച്ചോളും. ഓക്കെ കറക്റ്റ് ഞാൻ വെക്കട്ടെ കേട്ടാ. മോനെ സെറ്റ് സെറ്റ്, ഇപ്പൊ സെറ്റ് ആയാളിയ. അങ്ങനെ അവര് ഒളിച്ചു കഴിഞ്ഞെന്ന് തോന്നുന്നുണ്ട്. ഓക്കെ ഞാൻ എങ്ങനെ കണ്ടുപിടിക്കോടാ, ഇതിട്ട് ടഫാണ് തോന്നുന്നുണ്ട്. ഇവിടെ എന്ത് സാധനം കണ്ടാലും നമ്മൾ സംശയിക്കണം, ഇതാണോ അതാണോ അതാണോ ഒന്ന് സംശയിക്കണം. നമുക്ക് എന്തായാലും നമ്മുടെ റൂമിൽ നിന്ന് അങ്ങ് തുടങ്ങാം. ഇവിടെ എല്ലാ സാധനങ്ങളൊക്കെ ഉള്ളതാണ്. ഈ കാണുന്ന ബോള് നമുക്ക് ഉണ്ടായിരുന്ന ഈ കാണുന്നതൊരു ബോള് തന്നെയാണ്. എടാ ഇവിടെ നിന്ന് എവിടെ നിന്നാണ് ഒരു പൊട്ട സ്മെല്ല് വരുന്നത്? ഒരു പൊട്ട മണം വരുന്നുണ്ടല്ലോ, ഇവിടെ നിന്നാണ് വരുന്നത്. ഇവിടെ നിന്നല്ല, എന്നാലും നല്ലൊരു സ്മെല്ല്, പക്ഷെ നല്ലതല്ല, ഭയങ്കര ഒരു പൊട്ട സ്മെല്ല് ഇവിടെ നിന്ന് എവിടെ നിന്ന് അടിക്കുന്നുണ്ട്. എവിടെ നിന്നാണ് അടിക്കുന്നത്? വെയിറ്റ് 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 വെയിറ്റ്, ടോയ്ലറ്റ്, ടോയ്ലറ്റ് ഇളകുന്നുണ്ട്. സൂക്ഷിച്ചു നോക്ക്, ഇത് ഇതാവ, ഇത് ആരുമാണ്? ഇത് ട്രെവർ ആണോ? ഇത് ട്രെവർ ആണെന്ന് തോന്നുന്നുണ്ട്. ഇതാരാള്? പോന്ന പോന്ന പോന്ന, കണ്ടുപിടിച്ച് 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 മോനെ, എണീറ്റ് പോന്നോ.
മൈക്കിളെ നീയായിരുന്നു, നീയാ ബാത്റൂം. എന്റെ മോനെ കോമഡി ആയിട്ടുണ്ട്, കോമഡി ആയിട്ടുണ്ട് എന്റെ മൈക്കിളേ. ആ മൈക്കിളെ കണ്ടുപിടിച്ചു, എന്തായാലും അവിടെ പോയി നിക്ക് വരിയായിട്ട്. ഓക്കെ, നമുക്ക് എന്തായാലും ഈ റൂം കഴിഞ്ഞ് നമുക്ക് പുറത്ത് നോക്കാം. ഈ ചെടി അട, ഈ കൊട ഇതിനു മുമ്പോഴും ഉണ്ടായിരുന്ന കൊട. ഓക്കെ, കൊട കൊട തന്നെയാണ്. ഓക്കെ, വെയിറ്റ് 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 വെയിറ്റ്, ഇതില് രണ്ടും നല്ല. ഇത് ഇവിടെ ഇല്ല, ഇവിടെ ഇങ്ങനത്തെ ഒരു ടേബിൾ ഇവിടെ ഇല്ല. ഓക്കെ, രണ്ടാമത്തത് ഇതും ഇവിടെ ഇല്ല. പക്ഷെ ഈ പാട്ടതേ ഇളകുന്നുണ്ട്, വേസ്റ്റ് ബിന്നി ഇളകുന്നുണ്ട്. ഇങ്ങനത്തെ ഒരു വേസ്റ്റ് ബിന്നി നമ്മുടെ വീട്ടിലില്ല. ഓക്കെ, ഇത് ആരാന്ന് എനിക്ക് തോന്നുന്നത് ഇത് ഡോറിമോൻ ആയിരിക്കും. കാരണം ഡോറിമോൻ അറിയത്തില്ല ഇവിടെ ഉള്ള കാര്യം. ഇത് നമ്മുടെ ട്രെവർ ആവാനാണ് സാധ്യത. വേസ്റ്റിന്റെ കാര്യങ്ങളൊക്കെ ട്രെവറിനാണ് ഭയങ്കര ഇഷ്ടം. ഓക്കെ, ഏ ട്രെവറെ, ഇങ്ങ് പോര്, ഇങ്ങ് പോര്. അതൊക്കെ അവസാനം തരല്ലോ, അവസാനം തരല്ലോ. എന്നാലും നിന്നെ കറക്റ്റ് അങ്ങനെ വേസ്റ്റ് ആക്കിയില്ലേ. നിന്റെ ആ മൂഞ്ചിയ സാധനം ഉണ്ടല്ലോ മാജിക്ക്, അത് ഞാൻ ഒരു ദിവസം കത്തിച്ച് കളയും കേട്ടോ. എടാ തോറ്റേന്റെ വിഷമാണ്, തോറ്റേന്റെ വിഷമാണ്. ഇത് ഡോറിമോൻ അല്ലടാ ഇത്. അല്ല ഫ്രാങ്ക്ലിൻ ബോയ്, ഞാനാണ് പിഞ്ചാന്. എടാ പിഞ്ചാന നീയാ? ആ ഫ്രാങ്ക്ലിൻ ബോയ് ഞാനായിരുന്നു. എടാ എന്നാലും നിനക്കറിയില്ല ഇങ്ങനത്തെ ഒരു മാഷ് എവിടെ ഇല്ലാന്ന്. ഫ്രാങ്ക്ലിൻ ബോയ്, ഫ്രാങ്ക്ലിൻ ബോയുടെ മാജിക് ഡോർ വെച്ചപ്പോ തരുന്ന പ്രോപ്പർ നമുക്ക് ആവാൻ പറ്റുള്ളൂ. ബൈനോട് പറയാൻ പറ്റുമോ ഇങ്ങനത്തെ ഒരു മാഷ് എവിടെ ഇല്ലാന്ന്. എന്നാലും കോമഡി ആയിട്ടുണ്ട്. എന്നാലും ഞാൻ വിചാരിച്ച് നീ കുറച്ച് വല്ല ബുദ്ധി എങ്ങനെ യൂസ് ചെയ്ത് സെറ്റ് ആവുന്നാണ് ഞാൻ വിചാരിച്ചത്. ഓക്കെ, അപ്പൊ എന്തായാലും അവിടെ കഴിഞ്ഞു. ഇനി ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോന്ന് ഞാൻ നോക്കട്ടെ. ചോപ്പിന്റെ കൂട്ടിൽ അങ്ങനെ ആരെങ്കിലും ഉണ്ടാ? ഇല്ലല്ലോ. ഓക്കെ, ഓൾറൈറ്റ്, ഇവിടെ ഒന്നും ഇല്ല. ഇനി മേലെ പുറത്ത് വല്ലതും ഉണ്ടാവുമാവോ? റൂമിലോട്ട് എന്തായാലും ഞാൻ പോവത്തില്ല. കാരണം റൂമിൽ എന്തായാലും പോവാൻ പാടില്ല, നമ്മൾ പറഞ്ഞിട്ടുണ്ട്. കാരണം റൂമിന്റെ ഉള്ളിൽ കുറെ പ്രോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്, കുറെ സാധനങ്ങളുണ്ട്. അപ്പൊ നമുക്ക് ഭയങ്കര ടഫ് ആയിരിക്കും. അപ്പൊ പുറത്തും ഫ്രാങ്കിലെ റൂം മാത്രമേ ഉണ്ടാവത്തുള്ളൂ, നമുക്ക് മേലും കാര്യങ്ങളൊക്കെ ഇല്ല. ഓക്കെ, വെയിറ്റ് 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 വെയിറ്റ്. 1, 2, 3, 4 ചെയർ. വെയിറ്റ് വെയിറ്റ് വെയിറ്റ്, ഈ ചെയർ വേറെ ഏതോ മരം കൊണ്ട് ഉണ്ടാക്കിയ ചെയർ. അത് മാത്രല്ല, നൈസ് ആയിട്ട് അനങ്ങുന്നുണ്ട്. ആരാടാ ഇത്? നിന്നെ കണ്ടുപിടിച്ചു, വരിയാതെങ്കിൽ പോന്നോ. കണ്ടുപിടിച്ച് കണ്ടുപിടിച്ച് മാറി മാറി പ്രോപ്പീന്ന് മാറേ. പിന്നല്ലാണ്ട് ഞാൻ ഇച്ചിരി ബുദ്ധിയുള്ളവനാണ്. എടാ എന്നാലും നീ ഇത് ആരാണ് ഈ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഇവിടെ വച്ചേക്കുന്നത്? ഈ ഗ്ലാസ്, ഈ പിഞ്ചാനെ ചിഞ്ചാനെ ഓരോ സാധനങ്ങൾ ഓൺലൈനിൽ ഓർഡർ ചെയ്തിട്ട് കളയാണ്ട് ഇങ്ങനെ വച്ചുപോളും. ഓക്കെ, ഇതൊക്കെ ഇവിടെ ഉള്ളതാണ്. വെള്ളത്തിൽ ഇനി വല്ല മീനായിട്ട് വല്ലതും ഉണ്ടോ? ഓ, മീൻ പ്രോപ്പല്ലല്ലോ. ഓക്കെ, ഒരു അനിമൽ, ഒരു ജീവിയാണ് ജീവനുള്ളത്, ഒക്കെ ലിവിങ് തിങ് ആണ്. എടാ ചിഞ്ചാനെ കാണുന്നില്ലല്ലോ. എടാ ചിഞ്ചാനെ, ഓ എനിക്കാണെങ്കിൽ ഭ്രാന്തും പിടിക്കുന്നുണ്ട്. ചിഞ്ചാൻ എവിടെ പോയടാ? ഇനി മരം വല്ലതും ആണോ ചിഞ്ചാൻ? ഓക്കെ, ചിഞ്ചാനല്ല, ചിഞ്ചാനല്ല. എടാ ചിഞ്ചാനെ, ഞാൻ തോറ്റ് തോറ്റ് തോറ്റ്. എടാ ഈ വേസ്റ്റ് നീയാണോ? എടാ ഇത് ഇളകണത് ഞാൻ കണ്ടില്ലടാ. ഞാൻ ഇച്ചിരി ബുദ്ധിയുള്ളവനാണേ. ഞാൻ ജയിച്ചേ, ഞാൻ ജയിച്ചേ, ഞാൻ ജയിച്ചേ. ഇനി ഞാൻ പറഞ്ഞത് ഫ്രാങ്ക്ലിൻ ബാങ്ക് ചെയ്തു തരുമല്ലോ. ആ ബാ 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 ബാ, എല്ലാരും ബാ, ഇവിടെ വന്ന് നിക്ക്, ഇങ്ങോട്ട് വന്നിക്ക്. എല്ലാരും ബാ, എല്ലാരും ബാ, എല്ലാരും ബാ, എല്ലാരും ബാ. യോ, എന്നാലും ഇന്നത്തെ പെടാ സംഭവം ആയിരുന്നില്ലടാ പിഞ്ചാനെ. കോമഡി ആയിരുന്നു ഇവിടെ. കൊറേ എണ്ണം ബാത്റൂം, പിന്നെ അതുമാതിരി വേസ്റ്റ് ബിന്നെ ഒന്ന് പറയണ്ട. നമ്മളെന്തായാലും ഇപ്രാവശ്യം എന്തായാലും നമ്മൾ ഈ ഒരു ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ അങ്ങനെ കുറച്ച് പേര് വെച്ചാണ് കളിച്ചത്. നമുക്ക് നാളെ എന്തായാലും മോട്ടു പട്ലൂനെയും നമ്മുടെ ചോട്ടാ ഭീമിനൊക്കെ നമ്മൾ കണ്ടത് എത്ര ദിവസമായടാ ഷിൻജാനെ. സത്യം ഫ്രാങ്ക്ലിൻ ബോയ് ഓഗിയും ഉണ്ട്, മറന്ന. ആ ഓഗിയുണ്ട് സത്യം സത്യം. നമുക്ക് എന്തായാലും അവരൊക്കെ എല്ലാവരെയും വിളിച്ച് നമുക്ക് വലിയൊരു പ്രോപ്പർ ഡാൻസ് ഒക്കെ കളിക്കണം. എന്തു ഡ്രൈവറെ, എന്റെ പൊന്നു ടവറണ്ണ, പൈസ ഞാൻ പോകുമ്പോ തരാ. എന്റെ മോനെ, ബിരിയാണി അല്ലേ, വേറെ സ്വർണ്ണമൊന്നും അല്ലല്ലോ. ആ പെട്ടെന്ന് 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 മൈക്കിളേ. എന്നാലും നിന്റെ മണത്താണ് ഞാൻ കണ്ടുപിടിച്ചത് കേട്ടോ.
ഒന്ന് പറയണ്ടോ ഫ്രാങ്ക്ലിന്, മനുഷ്യ ബാത്റൂമായി പോയി. നിന്റെ ഈ സാധനം ഉണ്ടല്ലോ ഞാൻ അടിച്ചു പൊട്ടിക്കും. എടാ പോടാ അവിടെ കോമഡി പറയാണ്ട് സംഭവം എന്തായാലും കിടിലനായിട്ടുണ്ട് ഇവർക്ക്. അപ്പൊ എന്തായാലും നമുക്ക് എല്ലാവർക്കും ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഗൈസ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എടാ ഒന്ന് മിണ്ടാടിക്കൂടെ അവിടെ, ഞാനൊന്ന് ഈ വീഡിയോ ഒന്ന് വൈൻഡ് അപ്പ് ചെയ്യട്ടെ. ആ പറയാം പറയാം. അപ്പൊ എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, ബിരിയാണി മേടിച്ചു കൊടുക്കാൻ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പൊ എന്തായാലും ചെറിയൊരു വീഡിയോ വിടച്ച് വൈൻഡ് അപ്പ് ചെയ്യാൻ പോകണം ഗൈസ്. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഹൈ ഡാൻസിങ്ങിന്റെ പാർട്ട്സ് നിങ്ങൾക്ക് ഇനി വേണമെങ്കിൽ പാർട്ട് ടു പാർട്ട് ത്രീ ഒക്കെ വേണമെങ്കിൽ കമന്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ എന്തായാലും ഗൈസ് പുതിയൊരു വീഡിയോ കാണുമായിരിക്കും. ബൈ ഗൈസ്.